ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബാസ് ട്രബിൾ ബോർഡിനെ കുറിച്ചിട്ടാണ്. അത് സാധാരണ രീതിയിലുള്ള ബാസ് ട്രബിൾ ബോർഡല്ല, ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബാസ് ട്രബിൾ ബോർഡിലാണ്. ബി ടി ബോർഡ് എന്ന് നമ്മളറിയപ്പെടുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബി ടി ബോർഡാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് മാർക്കറ്റിൽ ട്രാൻസിസ്റ്ററിൻ്റെ ബി ടി ബോർഡും കിട്ടും, അതുപോലെ തന്നെ ഐ സിയുടെ ബി ടി ബോർഡും കിട്ടും. ഹൈ പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ബി ടി ബോർഡിൽ തന്നെയാണ്. കാരണം ഐ സിയിൽ നമുക്ക് അത്രയും പെർഫോമൻസ് കിട്ടുന്നില്ല. ഒരു ഹെവി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡെപ്ത് ബാസ് നമുക്ക് കിട്ടുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ബി ടി ബോർഡിൽ തന്നെയാണ്. നമുക്കിതിൽ കാണാൻ പറ്റും, ഇതൊരു 30, അതായത് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് 30 കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഹൈ പെർഫോമൻസ് ആണ് നമുക്ക് ഈ ബാസ് ട്രബിൾ ബോർഡിൽ നിന്ന്. നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നത് തന്നെ 12 18 അങ്ങനെയുള്ള വോൾട്ടിൻ്റെ 15 വോൾട്ട് അതിൻ്റെയൊക്കെ ബാസ് ട്രബിൾ ബോർഡാണ്. ഇതൊരു 30 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജ് വരുന്ന ബാസ് ട്രബിൾ ബോർഡാണ്. ഇത് ഡുവൽ സപ്ലൈ അല്ല, അത് തന്നെ നമുക്ക് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇതുപോലെ തന്നെ 30, അതായത് 30 വോൾട്ട് പ്ലസ്സും 30 വോൾട്ട് മൈനസും നമുക്ക് കൊടുത്താൽ തന്നെ ഈ ബാസ് ട്രബിൾ ബോർഡ് നല്ല പെർഫെക്ഷനിലൂടെ നമുക്ക് വർക്ക് ചെയ്യാം. 30 വോൾട്ട് പ്ലസ് കൊടുക്കുക, മൈനസ് കൊടുക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റ് ചാനലും, ഇത് സ്റ്റീരിയോ ആണ് കൊടുത്തിരിക്കുന്നത്, രണ്ട് ചാനൽ, അതായത് നമ്മൾ കൊടുക്കുന്ന സ്റ്റീരിയോ രണ്ട് ചാനലിൻ്റെ ഒരു ചാനലിൽ ഒരു സൈഡ് ഒരു ചാനലും ഒരു സൈഡ് ഒരു ചാനലാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു ചാനലിൻ്റെ ട്രബിള് ബാസ്, ബാസിൻ്റെ പെർഫോമൻസും ട്രബിളിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ആ സെക്ഷനിലെ വോളിയൂം കൺട്രോൾ ചെയ്യുന്നതിനും കൊടുത്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇൻപുട്ട്, അതായത് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ ഏതാണോ ഓഡിയോ കൊടുക്കുന്ന ഇന്ന് കൊടുക്കുന്നു, ഇത് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടിയിൽ തന്നെ ഔട്ട് സെക്ഷൻ, ആ ചാനലിൻ്റെ ഔട്ട് സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ബാസ് ട്രബിൾ ബോർഡ് നമുക്ക് ഒരു പ്രീ സെക്ഷൻ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അടുത്ത ചാനലിൻ്റെ ട്രബിള് ബാസ്, ട്രബിളിൻ്റെ അഡ്ജസ്റ്റ് കൊടുക്കുന്ന നമ്മുടെ പ്രീസെറ്റുകളെല്ലാം കൊടുക്കുന്നത് ആ മൂന്ന് വയറുകളിലാണ്, മൂന്ന് ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ബാസ് വോളിയം കൊടുത്തിരിക്കുന്നു. ഇതിനെല്ലാം തന്നെ ഒരു 100K വോളിയം കൺട്രോളുകൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യോ മീറ്റർ നമുക്ക് ഉപയോഗിച്ചാൽ തന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാവുന്നതാണ്. 100K മാക്സിമം നമുക്ക് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ രണ്ട് ഇന്ന് വരുന്നുണ്ട്, ആ ഇന്ന് സെക്ഷൻ, അതായത് ലെഫ്റ്റ് ചാനലിൻ്റെ ഇന്നും റൈറ്റ് ചാനലിൻ്റെ ഇന്നും, ലെഫ്റ്റിൻ്റെ ഔട്ടും റൈറ്റിൻ്റെ ഔട്ടും. പിന്നെ ബാലൻസ്, നമുക്ക് രണ്ട് ചാനൽ ഈക്വൽ ചെയ്ത് ബാലൻസ് ചെയ്യുന്നതിന് നമുക്ക് ആ രണ്ട് ബാലൻസിങ് സെക്ഷനും വരുന്നുണ്ട്. മിഡ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. മിഡ് നമുക്ക് ആവശ്യം ഇതിൻ്റെ അകത്ത് അനേക്കൽ പെർഫോമൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ബി ടി ബോർഡിൽ നിന്ന് ഹൈ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഓരോ സെക്ഷനിലും ട്രാൻസിസ്റ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബി സി 547, 549, ആ 549 ആ രണ്ട് ട്രാൻസിസ്റ്ററുകളാണ് അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ വരുന്നത്, പ്രീ സെക്ഷൻ പോലെ വരുന്നത്. അതിനുശേഷം അടുത്ത സ്റ്റേജിലേക്ക് വരുന്നു, അതിനുശേഷം വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് അടുത്ത സെക്ഷനിലേക്ക് വരുന്നു. അതിലെല്ലാം ബാസും ട്രബിളും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഒരു ബാസ് ട്രബിൾ ബോർഡ് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ അത്യാവശ്യം അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതൊരു പ്രീ സെക്ഷനിലാണ് ബാസ് ട്രബിൾ ബോർഡ് കണക്ട് ചെയ്യേണ്ടത്. ആംപ്ലിഫയറിൻ്റെ ആംപ്ലിഫയറിന് മുന്നാണ്, ആംപ്ലിഫയറിലേക്ക് ഓഡിയോ സിഗ്നൽ കൊടുക്കുന്നത് ബി ടി ബോർഡ് വഴിയാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ മൊബൈലിൽ നിന്നോ ഡി വി ഡിയിൽ നിന്നോ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ അല്ലെങ്കിൽ ഇൻപുട്ട് ഓഡിയോ കൊടുക്കുന്നത് ഈ ബാസ് ട്രബിൾ ബോർഡിൻ്റെ ഇന്നിലേക്ക് കൊടുക്കും. ഇന്നിലേക്ക് കൊടുത്തിട്ട് ഔട്ട്പുട്ട്, അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ മെയിൻ ആംപിലേക്ക് ആംപ്ലിഫയറിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഒരു പ്രീ സെക്ഷൻ രീതിയിലാണ് കൊടുക്കുന്നത്. ഒരു ഹൈ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ ബി ടി ബോർഡിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ഐ സിയേക്കാൾ ഹൈ പെർഫോമൻസ് ആണ്, ആ ബാസിലൊക്കെ ഹൈ ഡെപ്ത് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നത്. ഒരു ഭയങ്കര ഒരു ആഴത്തിലുള്ള ആ ബും ബും എന്ന് പറയുന്ന ആ കറക്റ്റ് സൗണ്ട് നമുക്ക് കിട്ടും. ഒട്ടും പതറിപ്പോവാത്ത രീതിയിൽ തന്നെ നമുക്ക് ഹൈ പെർഫോമൻസ് ആണ് നമുക്ക് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ ബി ടി ബോർഡിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ട്രബിള്. ട്രബിള് നമുക്ക് പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ട്രബിള് ചില രീതിയിൽ ഭയങ്കര അരോചകമുണ്ട്, കാതുകൾക്ക് അരോചകമുണ്ടാക്കുന്ന രീതിയിലാണ് അതിൻ്റെ ബി ടി ചിലത് ട്രബിള് നമ്മൾ കേൾക്കാൻ സാധിക്കും. പക്ഷേ ഈ ബി ടി ബോർഡിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഭയങ്കര ഒരു കറക്റ്റ് മിക്സിങ് ലെവലിൽ തന്നെ നമുക്ക് ഈ ബി ടി ബോർഡിലും ട്രബിള് കിട്ടുന്നുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. കൂട്ടുകാർക്ക് ആരെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിലാണെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ, താങ്ക്സ്. എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒരു കമൻ്റ് രീതിയിൽ ഇതിൽ രേഖപ്പെടുത്തണമെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനിയും അടുത്ത പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് ബൈ.